പ്രകാശ് ജാവദേക്കർ, ഇ പി ജയരാജൻ കൂടിക്കാഴ്ചയിൽ പ്രതികരണവുമായി കൂടുതൽ നേതാക്കൾ. കൂടിക്കാഴ്ചയ്ക്ക് പിന്നിൽ വ്യക്തമായ ഡീലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ. ജാവദേക്കറുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്നും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനെതിരായ കേസുകളിലടക്കം അന്തർധാര ശക്തമെന്നും കെ സുധാകരൻ പറഞ്ഞു. പ്രകാശ് ജാവദേക്കറുമായുള്ള ഇ പി ജയരാജന്റെ കൂടിക്കാഴ്ച രാഷ്ട്രീയ കേരളത്തിൽ സജീവ ചർച്ചയാവുകയാണ്. ബി ജെ പിയുമായി കൃത്യമായ ബാന്ധവത്തിന് കളമൊരുക്കുന്നതായിരുന്നു ഇ പിയുടെ നടപടിയെന്നും ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി കൂട്ടുപ്രതിയെന്നുമാണ് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ പ്രതികരിച്ചത്. ജയരാജന്റെ കൂട്ടുകെട്ട്, അതാണ് ക്ലിയർ ആയിട്ടുള്ള മെസ്സേജ്. ഇത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഡീലാണ്. പ്രകാശ് ജാവദേക്കർ മുഖ്യമന്ത്രിയെ എവിടെ വെച്ച് കണ്ടു എന്ന് വ്യക്തമാക്കണമെന്ന് കെ സുധാകരൻ ആവശ്യപ്പെട്ടു. ജാവദേക്കറുമായി മുഖ്യമന്ത്രിക്ക് ബന്ധമുണ്ടെന്നും കെ സുധാകരൻ പറഞ്ഞു. ജാവദേക്കറുമായി മുഖ്യമന്ത്രിക്ക് നേരത്തെ ബന്ധമുണ്ട് എന്നാണ്. അത് ഇന്നാലും സദ്യത്തിന് സമ്മതിക്കേണ്ടി വന്നു. ജയരാജനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സി പി എം ബി ജെ പി അന്തർധാരയാണ് ഇ പി ജയരാജന്റെ പ്രസ്താവനയോടെ പുറത്തു വന്നതെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം. മുഖ്യമന്ത്രിയുടെ ദൂതനായിട്ടാണ് ജയരാജൻ എപ്പോഴും പ്രവർത്തിക്കാറുള്ളത്. ബി ജെ പി സി പി എം ധാരണ അന്തർധാര ഉറപ്പിക്കുന്ന കൂടിക്കാഴ്ചകളാണ് ഇതെല്ലാം. ഇ പി ജയരാജൻ ജാവദേക്കർ കൂടിക്കാഴ്ചയിൽ മുഖ്യമന്ത്രി പറഞ്ഞതാണ് പാർട്ടി നയമെന്ന് എം വി ജയരാജൻ പ്രതികരിച്ചു. സി പി ഐ എം പി ബി അംഗം കൂടിയായ മുഖ്യമന്ത്രി പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ ബി ജെ പി പ്രവേശനം കോൺഗ്രസ് നേതാക്കന്മാർ നടത്തുന്നതും ഇ പിയുമായി ബന്ധപ്പെട്ട പ്രശ്നവും തമ്മിൽ ഒരു താരതമ്യവും അർഹിക്കുന്നില്ല. ആരെങ്കിലും ചൂണ്ടിക്കാണിക്കുന്നിടത്ത് ഇ പി ജയരാജൻ നിഷ്കളങ്കമായി പോകരുതായിരുന്നുവെന്നും തന്റെ അഭിപ്രായം പാർട്ടി ഘടകത്തിൽ പറയുമെന്നും തോമസ് ഐസക് പറഞ്ഞു. പാർട്ടി ഘടകത്തിൽ ചർച്ച ചെയ്യപ്പെടുമല്ലോ ഇത്ര വിവാദമായിട്ടുള്ള കാര്യം. അത് സംബന്ധിച്ച് ഒരു നിലപാട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. സി പി എമ്മും ബി ജെ പിയും തമ്മിൽ ദൃഢമായ ബന്ധമുണ്ടെന്ന യു ഡി എഫിന്റെ ആരോപണത്തെ സാധൂകരിക്കുന്നതാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയെന്ന് എൻ കെ പ്രേമചന്ദ്രൻ പറഞ്ഞു. ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയിട്ടുള്ള ചർച്ച മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടും സമ്മതത്തോടും നിർദ്ദേശത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. പ്രകാശ് ജാവദേക്കറും ഇ പി ജയരാജനും പരസ്പരം കണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബി ഈഡനും പ്രതികരിച്ചു. ഇ പി ജയരാജൻ നിരന്തരമായി പുറത്തുവിട്ടുകൊണ്ടിരുന്ന സ്റ്റേറ്റ്മെന്റ്സ് കെ പി സി സിയുടെ അധ്യക്ഷനെതിരെ, അത് എന്തിനായിരുന്നു എന്നുള്ളത് ഇന്നലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം മുഖ്യമന്ത്രിക്ക് വേണ്ടി ഡീൽ ഉറപ്പിക്കാനാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതെന്ന കെ സി വേണുഗോപാലിന്റെ പരാമർശത്തിനെതിരെ ശോഭാ സുരേന്ദ്രൻ രംഗത്തെത്തി. കോൺഗ്രസ് നേതാക്കൾ ബി ജെ പിയിലേക്ക് വന്നത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഡീൽ ഉറപ്പിക്കാനാണോ എന്ന് ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. ഇതൊരു മഹാപ്രസ്ഥാനമാണ് എന്നുള്ള ബോധ്യമുണ്ടെങ്കിൽ കോൺഗ്രസിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം, ഉള്ള നേതാക്കന്മാരെ എന്ന് കൈകാര്യം ചെയ്യണം നല്ല രീതിയിൽ എന്ന് ചിന്തിക്കാനാണ് വേണുഗോപാൽ സമയം മെനക്കെടുത്തേണ്ടത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, അമൃത ടിവി.